ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവയെ വർദ്ധിപ്പിക്കുന്നു ഇനി ഉറക്കത്തിൽ നമ്മൾ കുട്ടികൾക്ക് മൂത്രം പോകുന്ന കുട്ടികളുണ്ട് നൊക്ടൂറിയ എന്ന് പറയുന്നു അതിന് തലമുടി വളരാനായിട്ട് ഏറെ സഹായിക്കുന്നതാണ് ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നു ഇതൊരു ബ്രെയിൻ ടോണിക് ആണ് എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ മുപ്പത്തിനാല് കൊല്ലമായിട്ട് സേവനം ചെയ്യുന്ന സിസ്റ്റർ ഡോക്ടറാണ് ഞങ്ങളുടെ ഔഷധ ഗാർഡനിൽ മുന്നൂറ്റി അമ്പതിൽ പരം ആയിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട് അതെല്ലാം നമ്മൾ വയനാട് വനങ്ങളിൽ നിന്നും കെ എഫ് ആർ ഐയിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ഔഷധ ചെടിയെക്കുറിച്ചാണ് ഇതൊരു ബ്രെയിൻ ടോണിക്കാണ് ഇത് ബ്രെയിൻ അതായത് ബുദ്ധിശക്തി ഓർമ്മശക്തി ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ സംസ്കൃത പേരും വിഷ്ണു ക്രാന്തി എന്ന് തന്നെയാണ് ഇംഗ്ലീഷ് പേരാണെങ്കിൽ ഡാർഫ് മോർണിംഗ് ഗ്ലോറി എന്നാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേരായിട്ട് പറയുന്നത് ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത് ഉപയോഗ്യ ഭാഗം ഏതാണ് സമൂലം പ്ലാന്റ് മൊത്തം നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് രൂക്ഷ ഗുണവും തീഷ്ണ ഗുണവുമാണ് ഇനി ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഇത് എന്തൊക്കെ രോഗങ്ങളിൽ ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദര രോഗങ്ങളെ ശമിപ്പിക്കുന്ന ഒരു ഔഷധമായിട്ടാണ് പറയുന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവയെ വർദ്ധിപ്പിക്കുന്നു ശ്വാസകോശ രോഗങ്ങൾക്ക് കഴിഞ്ഞ അപസ്മാര രോഗങ്ങൾക്കൊക്കെ ഉത്തമമായ ഒരു ശമന ഔഷധമായിട്ട് ഈ ഔഷധിയെ പറയുന്നുണ്ട് ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നു ആൻറ്റി ഓക്സിഡൻസ് ധാരാളമുള്ള ഒരു പ്ലാന്റ് ആണ് വിഷ്ണുക്രാന്തി രസായനം അതുപോലെ തന്നെ രസായന ഗുണമുണ്ട് തലമുടി വളരാനായിട്ട് ഏറെ സഹായിക്കുന്നതാണ് ഇനി സിംഗിൾ ഡ്രഗ് തെറാപ്പിയെ കുറിച്ച് പറയുമ്പോൾ പനിയിൽ വിഷ്ണുക്രാന്തി കഷായം മൂ രണ്ടു നേരം മൂന്ന് ദിവസം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പനി മാറുന്നു ബുദ്ധിമാന്യം ഓർമ്മക്കുറവ് ഇവയിലൊക്കെ ഇതിൻ്റെ സ്വരസടിച്ചു പിഴിഞ്ഞ സ്വരസം കൊടുത്തിട്ട് പത്ത് എം എൽ എടുത്തിട്ട് നെയ്യ് ചേർത്തിട്ട് രണ്ട് നേരം കഴിക്കാനായിട്ട് പറയുന്നു സന്നിപാതജജ്വരത്തിൽ ഇതിൻ്റെ സ്വരസം പത്ത് എം എൽ രണ്ട് നേരമായിട്ട് കഴിക്കുന്നത് സന്നിപാത ജ്വരത്തിന് ഉപ അതായത് നമ്മുടെ ടൈഫോയിഡ് ഫീവർ പോലെയുള്ള പനികൾക്കാണ് പറയുന്നത് വിട്ടുവിട്ട് പനി വരുന്നത് ഇതിൻ്റെ കൽക്കം നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഇതിൻ്റെ ഈ സമൂലം അരച്ചിട്ട് അത് സ്വല്പം പാല് ചേർത്ത് കഴിക്കുന്നത് വിട്ടുവിട്ട് വരുന്ന പനിക്ക് ഉത്തമമാണ് ഓട്ടിസം ബാലാപസ്മാരം കുട്ടികളുടെ ബുദ്ധിമാന്യം വന്ധ്യത അതായത് സ്റ്റെറിലിറ്റി വയ്ക്കൊക്കെ ഇതിൻ്റെ കൽക്കം അരച്ച് ഇത് പാലും ചേർ നെയ്യും കൂടി ചേർത്തിട്ട് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് സേവിക്കാനായിട്ട് പറയുന്നു ഇനി പനിക്ക് ഇതിൻ്റെ വേരിൻ്റെ സ്വരസം എടുത്തിട്ട് രണ്ടോ മൂന്നോ സ്പൂണ് പനിയിൽ കഴിക്കുന്നത് ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമായിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത് ഇനി ഉറക്കത്തിൽ നമ്മൾ കുട്ടികൾക്ക് മൂത്രം പോകുന്ന കുട്ടികളുണ്ട് നൊക്ടൂറിയ എന്ന് പറയുന്നു അതിന് രണ്ടോ മൂന്നോ ഗ്രാം അരച്ച് കലക്കിയ ഇതിൻ്റെ പേസ്റ്റ് എടുത്തിട്ട് തേനി ചേർത്തിട്ട് നാവിൽ പുരട്ടി കൊടുക്കണം അതോടൊപ്പം തന്നെ ഈ കുട്ടി ചെറുനാരങ്ങ നീരിൽ മുക്കിയിട്ട് പിഴിയാതെ ഉണക്കിയ കോട്ടൺ അണ്ടർ ഡ്രസ്സ് ഇട്ടിട്ട് കുട്ടീനെ കിടത്തണം അപ്പോൾ നമ്മൾ ഈ കുട്ടിക്ക് രാത്രിയിൽ മൂത്രം പോകുന്ന ആ അസുഖം മാറുന്നതായിട്ടാണ് അതിന് ഉത്തമമായിട്ടുള്ള ഔഷധിയായിട്ടാണ് പറയുന്നത് ഇനി അനീമിയ അതായത് രക്തത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവിനെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ അതിൽ ഹിമോഗ്ലോബിനെ വർദ്ധിപ്പിക്കുന്നു അതായത് രക്തത്തെ വർദ്ധിപ്പിക്കുന്ന ഔഷധമായിട്ടാണ് വിഷ്ണുക്രാന്തി പറയുന്നത് എൻ്റെ അടുത്തിരിക്കുന്ന പ്ലാന്റ് ആണ് ചെറിയ ഇലകളാണ് വയലറ്റ് പൂവാണ് വളരെ കൗതുകമുള്ള ഒരു ഔഷധ ചെടിയാണ് നമുക്ക് വീട്ടിൽ നട്ടുവളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇത് ചേർന്ന യോഗം എന്ന് പറയുന്നത് വിഷ്ണുക്രാന്താദി ചൂർണം അതായത് നമ്മുടെ മെമ്മറിക്കും ഓർമ്മയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരു പൊടിയാണ് വിഷ്ണുക്രാന്താതി ചൂർണം നമ്മൾ വീടുകളിലെ ചെട്ടിയിലൊക്കെ ചെടിച്ചെട്ടിയിൽ വെച്ചു പിടിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിനെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചു എന്നെ ശ്രമിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു നന്ദി